ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ടോപ്പിക് തടാകങ്ങളാണ് ലോക ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് തടാകങ്ങൾ തടാകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി ഇങ്ങനത്തെ ടൈംസുകൾ എപ്പോഴും പഠിച്ചു വെച്ചിരിക്കണം മണ്ണിനെ പറ്റിയിട്ടുള്ള പഠനം ഫ്രൂട്ട്സിനെ പറ്റിയിട്ടുള്ള പഠനം അപ്പോൾ തടാകങ്ങളെ പറ്റിയിട്ടുള്ള പഠനമാണ് ലിംനോളജി അത് ഓർത്തുവെക്കാൻ തടാകങ്ങളുടെ ഇംഗ്ലീഷ് എന്താണ് ലേക്ക് എല്ലാം അപ്പം ലേക്ക് ലിം എൽ രണ്ട് എല്ലാണല്ലോ അങ്ങനെ ഓർത്തുവെക്കുക ലേക്ക് ലിംനോളജി എന്ന് ഓർത്തുവെക്കുക ലോകത്തിലെ തടാകങ്ങളിൽ അറുപത് ശതമാനവും എവിടെയാണ് കാണപ്പെടുന്നത് കാനഡയിലാണ് ലോകത്തിലെ തടാകങ്ങളിൽ അറുപത് ശതമാനം കാനഡയിലാണ് അതുകൊണ്ടാണ് വെള്ളച്ചാട്ടങ്ങളും കൂടുതലായിട്ടുള്ളത് കാനഡയിലാണ് ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡാണ് എപ്പോഴും മഞ്ഞക്കെ മൂടിക്കിടക്കുന്ന സാന്താക്ലൂസിൻ്റെ നാടാണ് ഫിൻലാൻഡ് അപ്പോൾ ആയിരം തടാകങ്ങളുടെ നാടെന്ന് ചോദിച്ചാൽ അത് ഫിൻലാൻഡാണ് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് തടാകങ്ങളുള്ള രാജ്യം എന്ന് ചോദിച്ചാലും അത് ഫിൻലാൻഡാണ് പതിനായിരം തടാകങ്ങളുടെ നാടെന്ന് ചോദിച്ചാൽ മിന്നസോട്ടയാണ് അമേരിക്കയിലെ മിന്നസോട്ടയാണ് പതിനായിരം തടാകങ്ങളുടെ നാട് അപ്പോൾ തടാകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി ലോകത്തിലെ തടാകങ്ങളിൽ അറുപത് ശതമാനം എവിടെയാണ് കാനഡയിലാണുള്ളത് പക്ഷേ ആയിരം തടാകങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ഫിൻലാൻഡാണ് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് തടാകങ്ങളുള്ള രാജ്യം എന്ന് വെച്ചാൽ അത് ഫിൻലാൻഡാണ് പതിനായിരം തടാകങ്ങളുടെ നാടെന്നറിഞ്ഞത് മിന്നസോട്ടയാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ തടാകമാണ് കാസ്പിയൻ കടൽ ഇവിടെ ഒരു സംശയം വരാം എന്തുകൊണ്ടാണ് കാസ്പിയൻ കടൽ എന്ന് പറയുന്നത് കാരണം ഇതിന് കടലിൻ്റെയും തടാകത്തിൻ്റെയും ഫീച്ചറുകളുണ്ട് കട കടലാണോ തടാകമാണോ നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാന്ന് വെച്ചാൽ അത് കാസ്പിയൻ കടലാണ് വേറൊരു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുപ്പീരിയർ തടാകമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാന്ന് ചോദിച്ചാൽ സുപ്പീരിയർ തടാകമാണ് എന്നാൽ ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകം എന്ന് വെച്ചാൽ ഡാങ്കിനിക്കയാണ് ഏറ്റവും വലുത് അതാണ് സുപ്പീരിയർ തടാകവും ഏറ്റവും നീളം കൂടിയത് ഡാങ്കാനിക്കയാണ് ഏറ്റവും ഉയരത്തിലുള്ള തടാകം എന്ന് ചോദിച്ചാൽ അത് കാജിൻ സാറയാണ് ഏറ്റവും ഉയരത്തിലുള്ളത് കാജിൻ സാറയും ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള തടാകം എന്ന് വെച്ചാൽ അത് വോൾട്ടയുമാണ് ഒന്നുകൂടി എല്ലാ പോയിന്റും കൂടെ നോക്കാം ഏറ്റവും വലിയ തടാകം ഏതാണ് കാസ്പിയൻ കടൽ ഏറ്റവും വലിയ ശുദ്ധജലം ഏതാണ് സുപ്പീരിയർ തടാകം ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകം ഏതാണ് ഡാങ്കനിക്ക ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏതാ കാജിൻസാറ ഏറ്റവും വലിയ കൃത്രിമ ഏതാണ് വോൾട്ട അടുത്ത പ്രധാനപ്പെട്ടതാണ് പഞ്ചമഹാ തടാകങ്ങൾ അത് സുപ്പീരിയർ മിഷിഗൺ ഏറി ഹ്യൂറോൺ ഓണ്ടോറിയ സുപ്പീരിയർ മിഷിഗൺ ഏറി ഹ്യൂറോൺ ഓണ്ടോറിയോ അപ്പോൾ ഇതില് ചോദിക്കാൻ ചാൻസ് പഞ്ചമഹാതടാകങ്ങൾ ഏറ്റവും വലുത് ഏതാണെന്ന് വെച്ചാൽ സുപ്പീരിയർ സുപ്പീരിയർ എന്താണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇനി പഞ്ചമഹാതടാങ്ങൾ ഏറ്റവും ചെറുത് ഏതാണെന്ന് വെച്ചാൽ അഞ്ചാമത് നടക്കുന്ന ഓന്റോറിയോ ഏറ്റവും ചെറുത് ഓന്റോറിയോ അടുത്തത് രണ്ട് പ്രധാനപ്പെട്ട തടാകങ്ങളാണ് ബേക്കൽ തടാകവും വോസ്തോക് തടാകവും ബേക്കൽ തടാകം എവിടെയാണ് റഷ്യയിലാണുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും ആഴം കൂടിയ തടാകമാണ് ബേക്കൽ തടാകം അതുകൊണ്ട് ഏറ്റവും ആഴം കൂടിയാണ് ഏറ്റവും ശുദ്ധജലം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നതും ബേക്കൽ തടാകത്തിലാണ് ഏറ്റവും പഴക്കമുള്ളതും ബേക്കൽ തടാകമാണ് അപ്പോൾ ബേക്കൽ തടാകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് റഷ്യ ഏറ്റവും ആഴം കൂടിയതും ഏറ്റവും കൂടുതൽ ശുദ്ധജലം ഉൾക്കൊള്ളുന്നതും ഏറ്റവും പഴക്കമുള്ളതുമാണ് അടുത്തത് വോസ്തോക് തടാകമാണ് അതായത് ഭൂഗർഭ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വോസ്തോക് തടാകമാണ് ഇത് ഭൂഗർഭ തടാകം എന്ന് പറഞ്ഞല്ലോ അത് അതുകൊണ്ടാണ് എങ്ങനെ കണ്ടുപിടിച്ചത് റെഡാർ ഉപയോഗിച്ചിട്ടാണ് ഈ തടാകം കണ്ടുപിടിച്ചത് അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം റെഡാർ ഉപയോഗിച്ച് കണ്ടെത്തിയ തടാകം ഏതാണെന്ന് വെച്ചാൽ അത് വോസ്തോക്കാണ് മഞ്ഞുപാളികൾക്കിടയിലുള്ള തടാകം ഏതാണെന്ന് വെച്ചാലും അത് വോസ്തോക്കാണ് അത് ഓർക്കാനുള്ളൊരു കോഡെന്ന് വെച്ചാൽ വോസ്തോക്ക് ബോസുമാരൊക്കെയാണല്ലോ തോക്ക് കൊണ്ട് ബോസ് തോക്ക് എന്ന് ഓർക്കുക അപ്പോൾ അവർ തോക്കൊക്കെ എപ്പോഴും ഒളിപ്പിക്കുന്ന എവിടെ ഭൂഗർഭത്തിലാണ് അപ്പോൾ അത് സൈനിക കണ്ടുപിടിക്കുന്നത് എങ്ങനെ വെച്ചിട്ട് റെഡാർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ ആയുധങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ റെഡാർ ഉപയോഗിച്ച് വോസ്തോക്ക് ഈ വോസ്തോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് കുറേ കണ്ടിട്ടുണ്ട് ഭൂഗർഭ തടാകം റെഡാർ ഉപയോഗിച്ച് കണ്ടെത്തിയത് മഞ്ഞുപാളികൾക്കിടയിലുള്ളത് ഇത് ഇതിത്രയും വോസ്തോക്ക് തടാകമാണെന്ന് ഓർത്തിക്കുക അപ്പോൾ തടാകം എന്നുള്ളൊരു ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക താങ്ക്